തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ ഇത്തവണ പ്രധാന ശ്രദ്ധാകേന്ദ്രമായി മാറി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായ ബി ജെ പി ഇക്കുറി നഗരസഭാ ഭരണം പിടിച്ചെടുക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. ഭരണം കൈവിടാതിരിക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇടതുപക്ഷവും നടത്തിയത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ നഗരസഭ ഇക്കുറി ആരോടൊപ്പം നിൽക്കുമെന്നത് പ്രവചനാതീതമാണ്. 2015 തെരഞ്ഞെടുപ്പിൽ 35 സീറ്റുകൾ നേടി ബി ജെ പി രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. ഇടതുമുന്നണിയും യു ഡി എഫും ഒരുമിച്ച് നഗരസഭ ഭരിച്ചു. ഇത്തവണ ശ്രദ്ധയാകർഷിക്കുന്നത് ബി ജെ പിയുടെ മുന്നേറ്റം തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗരമേഖലയിൽ ബി ജെ പിക്ക് മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുണ്ട്. ബി ജെ പിയുടെ മുന്നേറ്റം ഭയന്ന മുസ്ലിം ലീഗ് തീവ്ര മുസ്ലിം സംഘടനകളുമായി ചേർന്ന ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിലേക്ക് നീങ്ങിയെന്നും ആരോപണമുയർന്നു. നഗരസഭയിലെ മാലിന്യ സംസ്കരണത്തിലെ അപാകത, കുടിവെള്ള പ്രശ്നം തുടങ്ങി അടിസ്ഥാന മേഖലയിലെ പ്രശ്നങ്ങളടക്കം ഉന്നയിച്ചായിരുന്നു ബി ജെ പിയുടെ പ്രചരണം. നഗരസഭയിലെ വികസന മുരടിപ്പും സ്മാർട്ട് സിറ്റി അടക്കമുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ മെല്ലപ്പോക്കും ബി ജെ പി ഉയർത്തിക്കാട്ടി. മോദി സർക്കാരുമായിട്ട് ചേർന്ന് നമുക്കൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത അത്ര വികസന പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കും. തിരുവനന്തപുരത്ത് അനന്തമായിട്ടുള്ള സാധ്യതകളാണ് അനന്തപുരിക്കുള്ളത്. ആ സാധ്യതകൾ ഇനി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഏക മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യമാണ്. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ്. നഗരസഭാ ഭരണം നിലനിർത്തുക എന്നത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇത്തവണ അഭിമാന പ്രശ്നമാണ്. കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കഴിഞ്ഞ 5 വർഷക്കാലം നഗരസഭ നടത്തിയിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ തിരുവനന്തപുരം നഗരത്തിലും ജില്ലയിലും സംസ്ഥാന ഗവൺമെൻറ് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി വോട്ട് അഭ്യർത്ഥിക്കുന്ന രീതിയിലേക്കാണ് തിരുവനന്തപുരത്ത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതേസമയം നഗരസഭയുടെ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് യു ഡി എഫ് പാടെ ഇല്ലാതായി. കഴിഞ്ഞ തവണ നേരിട്ട ശക്തമായ തിരിച്ചടിയിൽ നിന്ന് കോൺഗ്രസിന് കരകയറാനായിട്ടില്ല. കഴിഞ്ഞ തവണത്തെ സംഭവം ഞങ്ങളുടെ മനസ്സിനകത്തുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിനകത്ത് ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ളൊരു ചെറിയൊരു ഇത്തിരി റബർ ശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതൊരു പരാജയത്തിൻ്റെ ഒരു കാരണമാണ്. ഞങ്ങൾക്ക് പ്രചരണപരമായ കാര്യത്തിൽ നമുക്ക് വേണ്ടത്ര അത്തരം കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുണ്ട്. തലസ്ഥാന നഗരത്തിൻ്റെ വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അനന്തപത്മനാഭന്റെ മണ്ണിൽ താമര വിരിയുമോ? കാത്തിരുന്നു കാണാം. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ വിപിൻ മോഹനൊപ്പം ആർ എസ് വിഷ്ണു ശർമ്മ. ജനം